എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന കേരള പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. പാക് കടലിടുക്ക്. പാക് സ്ട്രൈറ്റാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 9 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951 മുതലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദി. കബനി നദിയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം. പൂർണാന്തരിക പ്രതിഫലനം. പൂർണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത മാലിയബിലിറ്റി. മാലിയബിലിറ്റിയാണ് ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പമ്പ നദിയാണ് പ്രാചീനകാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത്. ഏതിൻ്റെ അയിരാണ് ഗലീന? ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയം. കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ബാലഗുരു എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡൻ്റ്. പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? കാവേരി. കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം.
ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ. എം എൻ ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരം. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശരാജ്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശരാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശരാജ്യം. ഏതു മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ, ഭങ്കർ എന്നിവ? ഏതു മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ, ഭങ്കർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ, ഭങ്കർ എന്നിവ. പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭു. ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത്. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. രാമനമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര്? മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ചതാണ് മോക്ഷപ്രദീപം എന്ന കൃതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. കർണാടക സംസ്ഥാനമാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം പൂനെ. പൂനെയാണ് ക്യൂൻ ഓഫ് ഡെക്കാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? ആർ കെ നാരായൺ. ആർ കെ നാരായണൻ്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നോർവേയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്?
അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് കലക്കത്ത് ഭവനം. ഷീക്ക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷീക്ക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. ഷീക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സാലിം അലി. സാലിം അലിയുടെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണബലം. ഘർഷണബലം മൂലമാണ് ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നത്. ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28നാണ് ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. 20 സെക്കൻഡ് സമയമാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത്. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എച്ച് വി കനോലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.